അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. അൻ സുലൈമാൻ ബിനു സുറദിൻ റളിയല്ലാഹു അൻഹു ഖാൽ കുൻതു ജാലിസൻ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വറജുലാനി യസ്തബ്ബാൻ ഫഅഹദുഹുമാ ഇഹ്മറ വജ്ഹുഹു وانتفقت أوداجه فقال النبي صلى الله عليه وسلم إني لأعلم كلمة لو قالها ذهب عنه ما يجد لو قال أعوذ بالله من الشيطان ذهب عنه ما يجد فقالوا له إن النبي صلى الله عليه وسلم قال تعوذ بالله من الشيطان. സഹീഹുൽ ബുഖാരി. സുലൈമാൻ ഇബ്നു സുറദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അദ്ദേഹം പറയുകയാണ്, കുൻതു ജാലിസൻ, ഞാൻ ഇരിക്കുന്നവനായിരുന്നു, മഅ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ. വറജുലാനി, അപ്പോൾ രണ്ടാളുകൾ, യസ്തബ്ബാനി, അവർ പരസ്പരം വഴക്കടിച്ചു. ഫഅഹദുഹുമാ, രണ്ടിലൊരാൾ, ഇഹ്മറ വജുഹുഹു, അവന്റെ വജുഹ്, അവന്റെ മുഖം ചുവന്നിട്ടുണ്ട്. വന്തഫഖത്ത് ഔദാജുഹു, അവന്റെ കണ്ഠനാടി അത് വികസിക്കുകയും ചെയ്തിട്ടുണ്ട്. ദേഷ്യം കാരണത്താൽ മുഖം ചുവന്ന് അയാളുടെ കണ്ഠനാടിയൊക്കെ വിശാലമാകുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ വിറക്കുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്, വികസിച്ചിട്ടുണ്ട്. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലഅഅലമു കലിമത്തൻ, തീർച്ചയായും എനിക്കൊരു പദം അറിയും, ഒരു കലിമത്ത് എനിക്കറിയും. ലൗ ഖാലഹ, അത് അവൻ പറയുകയാണെങ്കിൽ, ദഹബ അൻഹു മാ യജിദു, അവൻ ഇപ്പോൾ വന്നതെന്താണോ അത് അവന് നഷ്ടമാകും, അല്ലെങ്കിൽ അത് അവന്റെ ജീവിതത്തിൽ, അത് ആ ഒരു സ്വഭാവം അവരിൽ നിന്ന് പോകുന്നതാണ്, ആ ഒരു അവസ്ഥ അവരിൽ നിന്ന് നീങ്ങുന്നതാണ്. ലൗ ഖാല, അവൻ പറയുകയാണെങ്കിൽ, അഊദു ബില്ലാഹി മിനശ്ശൈത്വാൻ, അഊദു ബില്ലാ, അള്ളാഹുവിനോട് ഞാൻ ശരണം തേടുന്നു, മിനശ്ശൈത്വാൻ, പിശാചിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു എന്നവൻ പറയുകയാണെങ്കിൽ, ദഹബ അൻഹു മാ യജിദു, അവൻ ഇപ്പോൾ എന്താണോ വന്നിട്ടുള്ളത് അത് അവനെ തൊട്ട് പോകുന്നതായിരിക്കും, അവന്റെ ദേഷ്യം അവരിൽ നിന്ന് നീങ്ങുന്നതായിരിക്കും. ഫഖാലു ലഹു, അപ്പോൾ ഇത് കേട്ട മറ്റുള്ള ആളുകൾ, മറ്റു സ്വഹാബിമാരായ ആളുകൾ ഈ മനുഷ്യനോട് പറഞ്ഞുകൊടുത്തു, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, തഅവ്വദ് ബില്ല, നീ അള്ളാഹുവിനെ കൊണ്ട് ശരണം തേടുക, മിന ശൈത്താൻ, പിശാചിൽ നിന്നും. സുഹൈഹുൽ ബുഖാരി, ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സുഹൈഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. വളരെ ഗൗരവപൂർണമായി ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ഒരു ചരിത്ര സംഭവമാണെങ്കിലും കൂടുതൽ വിശദീകരണം ആവശ്യമില്ലാത്ത വിധം നമുക്കെല്ലാം മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു വിഷയം. ദേഷ്യം കൊണ്ട് മുഖം ചുവന്നിരിക്കുന്ന ആളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ദേഷ്യം പോകണമെങ്കിൽ പിശാചിൽ നിന്നുള്ള രക്ഷ ചോദിക്കുക അള്ളാഹുവിനോട് എന്നുള്ളതാണ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാൻ, വേറെ ചില റിവായത്തുകളിൽ അഊദു ബില്ലാഹി മിനശ്ശൈത്വാൻ റജീം എന്ന് തന്നെ വന്നതായിക്കൊണ്ടും കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും ദേഷ്യം എന്നത് പൈശാചികതയാണ്, പിശാചിന്റെ പ്രവർത്തനമാണ്. ഇന്ന ലഗദബ മിനശ്ശൈത്വാൻ, നിശ്ചയമായും ദേഷ്യം എന്നത് പിശാചിൽ നിന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായും ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് ദേഷ്യം വരുമ്പോൾ അവന്റെ ശൈത്വാനിയത്ത് പ്രകടമാവുകയാണ്. ആ ദേഷ്യത്തിലൂടെ അവൻ ചിലപ്പോൾ കൊലപാതകിയോ, അതല്ലെങ്കിൽ ഭാര്യ ഭർത്തൃബന്ധം ഒഴിവാക്കുന്നവനോ, അതുമല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ ശിഥീകരിക്കുന്നവനോ, ആ ബന്ധങ്ങളൊക്കെ മുറിച്ചു കളയുന്നവനോ, ഇങ്ങനെ പലതരത്തിലേക്ക് ഒരാൾ മാറിപ്പോകാം. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് എന്നെ ഒന്ന് ഉപദേശിക്കണമെന്ന് ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ, മൂന്ന് തവണ പറഞ്ഞപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾക്ക് കൊടുത്ത മറുപടി, നീ ദേഷ്യം വെക്കരുത് എന്നാണ്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും വൈകാരികത കടിമപ്പെട്ടുകൊണ്ട് അവൻ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുമ്പോൾ, തീർച്ചയായും അവന്റെ കുടുംബ ബന്ധങ്ങളാവട്ടെ, അവനുമായുള്ള വ്യക്തിബന്ധമാകട്ടെ, അയൽപ്പക്ക ബന്ധമാകട്ടെ, എല്ലാം നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ തീർച്ചയായും ജീവിതത്തിൽ അത്തരത്തിൽ വല്ല അവസ്ഥകളും കടന്നു വരുമ്പോൾ
എന്തെന്നില്ലാത്ത ദേഷ്യം കടന്നു വരുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു പദത്തിനെ നമ്മൾ ഓർമ്മിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രയാസങ്ങൾ നീങ്ങുവാനുള്ള ഒരു പദം എന്നുള്ള നിലക്കാണ്. പ്രത്യേകിച്ച് ശാരീരികവും മാനസികവും വൈയക്തികവുമായ ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുണ്ട്. ആ പ്രയാസങ്ങളിൽ നിന്നുള്ള രക്ഷയായിക്കൊണ്ട് തന്നെ ഈ ഇസ്തിആദത്തിനെ കുറിച്ച് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതിനെ കുറിച്ച് പറയപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. ആ കാര്യങ്ങൾ കൃത്യമായി ഓർക്കുക അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.